വീക്കെൻഡ് മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഏറ്റവും നിർണായകമായ വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. അപ്പോൾ എന്തായാലും വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് വളരെ നിർണായകമായ ചില വാർത്തകൾ പുറത്തു വരുന്നു. നിരന്തരമായി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ചോദ്യമാണ് സേ ഇംപ്രൂവ്മെൻ്റ് പരീക്ഷകളുടെ റിസൾട്ട് പ്ലസ് ടുവിൻ്റെ എന്ന് വരും എന്നുള്ളത്. അപ്പോൾ എന്തായാലും അതിൽ കൃത്യമായ ഒരു ഉത്തരം നമുക്ക് നൽകുവാൻ സാധിക്കില്ല. കാരണം അതിൽ കൃത്യമായ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ലെങ്കിൽ പോലും ഏകദേശം ഒരു സമയം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ വാല്യുവേഷൻ നടപടികളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. റിസൾട്ട് എന്തായാലും ആയിട്ടുണ്ട്. അതിനെ എത്രയും പെട്ടെന്ന് പ്രഖ്യാപിക്കുക എന്ന പ്രൊസീജിയർ മാത്രമാണ്, അതിൻ്റെ ടാബുലേഷൻ പ്രൊസീജിയർ അടക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഈ ആഴ്ച തന്നെ, അതായത് മാക്സിമം ഒരു 7-8 ദിവസത്തിനുള്ളിൽ തന്നെ SSC പരീക്ഷയുടെ റിസൾട്ട് പ്രസിദ്ധീകരിക്കും എന്നാണ് നമുക്കിപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് അറിയുവാൻ സാധിച്ചത്. മാത്രമല്ല ഡിഗ്രി പരീക്ഷകളുടെ അല്ലെങ്കിൽ ഡിഗ്രി പ്രവേശനത്തിനുള്ള വിവിധ സർവകലാശാലകളുടെ അലോട്ട്മെൻറ്റ് പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത് അവസാനിച്ച ഉടനെ തന്നെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനുള്ള നടപടികൾ തുടങ്ങും. അപ്പോൾ ആ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകൾക്ക് മുമ്പായിട്ട് റിസൾട്ട് പ്രഖ്യാപിക്കുവാൻ വിദ്യാഭ്യാസ വകുപ്പിന് നിർബന്ധിതമാകേണ്ടി വരും. കാരണം സേ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളെ കൂടി അടുത്ത അലോട്ട്മെൻറ്റിൽ പരിഗണിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ, അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ റിസൾട്ട് പ്രസിദ്ധീകരിക്കുവാനുള്ള ഒരു മുന്നൊരുക്കത്തിലാണ് വിദ്യാഭ്യാസ വകുപ്പ്. എന്തായാലും ഈ ആഴ്ച തന്നെ നമുക്ക് സേ പരീക്ഷയുടെയും ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെയും റിസൾട്ട് പ്രസിദ്ധീകരിക്കാം. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഈ പരീക്ഷാ ഫലത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്.